നമസ്കാരം സ്വന്തം അമ്മയെ നിരന്തരമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന പലപ്പോഴും തങ്ങളിലേക്കും ആർത്തിയോടെ നീണ്ടിരുന്ന ആ വൃത്തികെട്ട മൃഗത്തിൻ്റെ കൈയും കാലും വെട്ടി മാറ്റി കൊന്ന് കുപ്പത്തൊട്ടിയിൽ എറിഞ്ഞ രണ്ട് പെൺകുട്ടികളുടെ കഥ ചർച്ച ചെയ്യുകയാണ് ഇന്ന് രാവിലെ മുതൽ സാംസ്കാരിക കേരളം കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് നെറ്റിച്ചൊള്ളിക്കുന്നവരുണ്ടാകാം പക്ഷേ ഈ സമൂഹം ദിനം പ്രതി അരക്ഷിതമാകുന്നു എന്ന വസ്തുത ആദ്യം അംഗീകരിക്കുകയാണ് വേണ്ടത് രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനാകുമോ എന്ന സംശയമുണ്ട് പലർക്കും പക്ഷേ സാഹചര്യങ്ങൾ അവരെ ഇങ്ങനെ അറവുകാരുടെ മാനസികാവസ്ഥയിൽ എത്തിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ സൂര്യനെല്ലി മുതൽ വാളയാർ വരെ സർക്കാരും നീതിയും നിയമവും അന്യം നിർത്തിയ അനേകം പെൺ ജീവിതങ്ങൾ ഒരു മുഴം കയറിൽ പിടഞ്ഞൊടുങ്ങിയിട്ടുണ്ട് നടന്നു പോയ അതിക്രമത്തിൻ്റെ പേരിൽ അപമാനം പേറി ജീവച്ഛവങ്ങളായി ജീവിക്കുന്നവർ ഒരു ഭാഗത്തുണ്ട് വാളയാറിലെ കുട്ടികൾ ഒരു ദിവസം അനുഭവിച്ച വേദന കൊണ്ടല്ല ആത്മഹത്യ ചെയ്തത് കാലങ്ങളോളം നിരന്തരം അവരെ വേട്ടയാടിയിട്ടുണ്ട് സ്ത്രീപക്ഷ രാഷ്ട്രീയവും ഫെമിനിസവും പുരോഗമന ചിന്തയും നമ്മുടെ സമൂഹത്തിൽ വെറും ഉപരിപ്ലവമായ പൊങ്ങച്ചങ്ങൾ മാത്രമാണ് പുറംമോടിയാണ് ശബരിമലയിൽ സ്ത്രീകൾ കയറിക്കൂടിയാൽ ഈ സമൂഹത്തിലെ പ്രശ്നങ്ങൾ തീർന്നു എന്ന അബദ്ധ ധാരണയാണ് ഭരണകൂടത്തെയും നയിക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴെ ജീവിക്കുന്ന അടിസ്ഥാന വിഭാഗം പ്രത്യേകിച്ചും ആ വിഭാഗങ്ങളിലെ കുട്ടികളും സ്ത്രീകളും ഇന്നും ക്രൂരമായി വേട്ടയാടപ്പെടുന്നുണ്ട് ഇതാണ് ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത് സ്ത്രീ ശാക്തീകരണം ഫ്ലെക്സ് ബോർഡിൽ മാത്രം ഒതുക്കുന്നവരും സ്ത്രീത്വത്തെ മതവുമായി മാത്രം ബന്ധപ്പെടുത്തി ഉറഞ്ഞുതുള്ളുന്ന ഫെമിനിസ്റ്റുകളും യു പിയിൽ പീഡനം നടക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുന്ന സാംസ്കാരിക നായകന്മാരും ഇത്തരം പ്രശ്നങ്ങളിൽ കൈക്കൊള്ളുന്ന മൗനം അപകടകരമാണ് രാഷ്ട്രീയ നേട്ടത്തിന് വകയുണ്ടെങ്കിലേ ഈ സമൂഹത്തിൽ ഏതൊരു പ്രശ്നത്തിലും ഇവർ ഇടപെടുകയുള്ളൂ ആത്മാഭിമാനം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത പെൺകുട്ടികൾ അമ്പലവയിൽ ഒരു മാതൃകയാക്കിയാൽ കേരളത്തിൽ വെട്ടിമാറ്റിയ കയ്യും കാലും കൂട്ടിയിടാൻ ഒരു മൈതാനം തന്നെ വേണ്ടിവരും വാളയാറിൽ കുട്ടികൾക്ക് നീതി ലഭിക്കാതിരിക്കാൻ ഈ ഇടതുപക്ഷ ഭരണകൂടം ഈ ജനകീയ സർക്കാർ ആവുന്നതെല്ലാം ചെയ്തു എന്ന് നമ്മൾ ഓർക്കണം ജന്മം കൊടുത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ കഴുത്തുനെരിച്ചു കൊന്ന് ആത്മഹത്യ ചെയ്യുന്ന എത്രയെത്ര രക്ഷകർത്താക്കളെ നാം പത്രത്താളുകളിൽ വായിച്ചറിയുന്നു പുറം മോടി തേച്ചുമിനുക്കി അകം അങ്ങ് ഉപേക്ഷിക്കുന്ന ഈ സാമൂഹിക അലസത വെടിയാതെ നമുക്ക് നമ്മളെ കാത്തുരക്ഷിക്കാനാവില്ല വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്